ഇന്നത്തെ റെസിപ്പി അമൃതമൊടി വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അമൃതം പൊടി തീരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, അമൃതം പൊടി വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇതേ രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളായാലും വലിയവരായാലൊക്കെ തീർച്ചയായിട്ടും കഴിക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അമൃതം പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനൊരു നുള്ള് ഉപ്പും അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതിയാവും, അമൃതം പൊടി ആയത് കാരണം കുറച്ച് തന്നെ മതിയാവും. ഇനി ഇത് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും, പെട്ടെന്ന് കൂടിപ്പോവും. പിന്നെ കുഴച്ചെടുക്കാൻ എളുപ്പത്തിന് കുറച്ച് കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് കുഴച്ചെടുക്കാനും പറ്റും. ഇനി ഇതിലേക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പകുതി നേന്ത്രപ്പഴം എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പഴം നന്നായിട്ട് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1/4 കപ്പിന് മുകളിലായിട്ട് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫില്ലിങ്സിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഴത്തിൻ്റെ മധുരക്കനുസരിച്ച് മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇനി അമൃതം പൊടിയുടെ ഡോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വാഴയില എടുത്തിട്ടുണ്ട്. വാഴയിലയിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡോയിൽ നിന്ന് പകുതി എടുത്തിട്ട് ഇതുപോലെ ഇലയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന രീതിയിൽ അങ്ങനെ കറക്റ്റായിട്ട് പരത്തി കിട്ടില്ല, അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൈ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ സൈഡ് ഭാഗമൊക്കെ പൊട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് കറക്റ്റായിട്ട് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ സെൻറ്ററിൽ നീളത്തിലായിട്ടാണ് ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി പതുക്കെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം, ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇല വെച്ചിട്ട് തന്നെ, ഇല വെച്ചിട്ടായതുകൊണ്ട് പെട്ടെന്ന് റോൾ ചെയ്തെടുക്കാനും പറ്റുകയും ചെയ്യും. ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്, അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഇതേ രീതിയിൽ ഇതേ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ വാഴയുടെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇനി അടുത്ത പത്തിരിയും കൂടെ ഇതുപോലെ പരത്തിയെടുത്തിട്ട് ഉള്ളിൽ കുറച്ച് ഫില്ലിങ്സൊക്കെ നിറച്ച് കൊടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. പിന്നെ പരത്തിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല കട്ടിക്കാവുമ്പോൾ അമൃതം പൊടീൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മുന്നിട്ട് നിൽക്കും. പക്ഷേ കനം കുറച്ചിട്ട് പരത്തിയെടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ്, അമൃതം പൊടീൻ്റെ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ആ ഒരു ഫില്ലിങ്സൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അമൃതം പൊടീൻ്റെ ഈ മിക്സ് വിട്ടുകൊടുക്കാം. ഇനി അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് ആയപ്പോൾ തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇലയിൽ നിന്ന് മാറ്റിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ചൂടാറി കിട്ടിയാൽ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ഫില്ലിങ്സ് വേണം കേട്ടോ ഉൾഭാഗത്ത്, എന്നാൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അമൃതം പൊടീൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഹെൽത്തി ആയിട്ട് ആവിയിൽ വേവിച്ചെടുത്തതാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.